ഇ ഡി ജി പിയെ മാറ്റിയ രീതിയിൽ എൽ ഡി എഫിലെ ഘടകകക്ഷികൾക്ക് അത്ര തൃപ്തിയില്ല. നടപടി വൈകിപ്പോയി എന്ന് സി പി ഐയും ആർ ജെ ഡിയും അടക്കം പറയുന്നുണ്ട്. അതവർ തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പുറത്തു വരുന്ന വിവരങ്ങൾ കുറച്ചുകൂടി ഗൗരവതരമാണ്. കാരണം ഇന്ന് നിയമസഭയിൽ ആഭ്യന്തരവകുപ്പ് സംബന്ധിച്ച ചർച്ചകളോ വിവാദങ്ങളോ വന്നാൽ സി പി ഐ അക്കാര്യത്തിൽ ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടെടുത്തുകൊള്ളണമെന്നില്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ബിനോയ് വിശ്വം അറിയിച്ചു എന്നാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഇന്നലെ രാത്രി ഇന്ന് സഭയിരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടി വന്നതാണ്. അദ്ദേഹം ഫയലിൽ കുറിച്ചു, നേരെ പ്രൈവറ്റ് സെക്രട്ടറി കൊടുത്തു. അതൊരു സ്ഥലം മാറ്റം മാത്രമെന്ന രീതിയിൽ പൊതുമധ്യത്തിലേക്കെത്തി വളരെ സേഫായി നേരത്തെയുള്ള രണ്ട് ചുമതലകളിൽ ഒന്നിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ ചുരുങ്ങി. അതുകൊണ്ട് ഇനി അംഗം നടക്കാൻ പോകുന്നത് സഭയുടെ നടുത്തളത്തിലാണ്. കെ ജി കമലേഷ്, നമുക്ക് എന്തായാലും വെള്ളിയാഴ്ച സഭ ചേർന്നപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിൽ ചരമോപചാരം അർപ്പിച്ച് പിരിയുകയായിരുന്നു. അതിനുശേഷമുള്ള ആദ്യത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇന്നാണ്. ഇന്ന് അതിശക്തമായ ചില വിവരങ്ങൾ, വിവാദങ്ങൾ സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കെ ജി കമലേഷ് നമുക്കൊപ്പമുണ്ട്. കമലേഷ്, ആദ്യം അറിയേണ്ടത് എൽ ഡി എഫിലെ ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിൽ തൃപ്തിയാണോ അതൃപ്തിയാണോ? അതിനുശേഷം രണ്ടാമത്തെ കാര്യം. ആ പി ജി ഇന്ന് നിർണായകം എന്ന് പറഞ്ഞു തന്നെ ഞാൻ തുടങ്ങാം. അതായത് എ ഡി ജി പിക്കല്ല, മുഖ്യമന്ത്രിക്കാണ് ഇന്ന് നിർണായകം. എ ഡി ജി പിയുടെ ഈ മാറ്റം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയമസഭയിൽ ആഞ്ഞു പിടിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ നീക്കം. ഇന്നലത്തെ നടപടി ഇതാണോ നടപടി എന്നാണ് ഇപ്പോൾ സി പി ഐ, ആർ ജെ ഡി, എൻ സി പി പോലുള്ള കക്ഷികളൊക്കെ ചോദിക്കുന്നത്. ഇന്നലെ ബിനോയ് വിശ്വം രാത്രി പി എസ് സ്മാരകത്തിൽ നിന്നും പട്ടത്ത് ഇറങ്ങുമ്പോൾ മുഖത്തൊരാശ്വാസമുണ്ടായിരുന്നു, ഇങ്ങനെയെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത്. ആ പാർട്ടിയുടെ ഗതികേടാണത് കാണിച്ചത്. ഒരു പക്ഷേ ഇന്നലെ രാത്രി ആ നടപടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിയമസഭയിൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് അവർ രാവിലെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ നീക്കം നടത്തിയിരുന്നു. അതായത് ഞങ്ങൾ നിയമസഭയിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചോദ്യം വരുന്നാൽ പിന്തുണയ്ക്കില്ല, സ്വതന്ത്ര നിലപാടെടുക്കും എന്നുള്ള നിലയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ഈ വിഷയം അജിത്കുമാരെ മാറ്റണം എന്നുള്ള വിഷയം അതിശക്തമായി സഭയിൽ തന്നെ ഓരോ അംഗങ്ങളും ഞങ്ങളുടെ ടേൺ വരുമ്പോൾ ഉന്നയിക്കാൻ നോക്കി. അങ്ങനെ അസാധാരണമായ രീതിയിലേക്ക് സി പി ഐ പോകാൻ ഒരുങ്ങിയിരുന്നു. പക്ഷേ രാത്രിയോടുകൂടി ഒരു സ്ഥാനമാറ്റം വന്നു. പക്ഷേ സി പി ഐയിൽ തന്നെ രണ്ടഭിപ്രായമുണ്ട്. ബിനോയ്ക്കെതിരെ പ്രകാശ് ബാബുവും സംഘവും പടയൊരുങ്ങുന്നുണ്ട്. ഇതിനുവേണ്ടിയാണോ നമ്മൾ പോരാടി എന്നുള്ളതാണ്. സ്ഥാനമാറ്റമാണെങ്കിൽ നേരത്തെ ആയിക്കൂടെ എന്നുള്ളതാണ്. പക്ഷേ ബിനോയ് ഇപ്പോഴും പറയുന്നത് ഇതെങ്കിലും ചെയ്ത് കിട്ടിയല്ലോ എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് വന്നിരിക്കുകയാണ് കാര്യങ്ങൾ. വർഗീസ് ജോജിനെ പോലുള്ള നേതാക്കളൊക്കെ അത് ഇന്നലെ തന്നെ നമ്മളോട് തുറന്നു പറഞ്ഞതാണ്. ഇത്രയധികം താമസിപ്പിച്ചുള്ള നടപടി വലിയ രീതിയിലുള്ള ഡാമേജ് ദോഷമാണ് ഉണ്ടാക്കിയത്, ഇങ്ങനെ വെച്ച് താമസിപ്പിച്ച് എന്തിന് സംരക്ഷണം നൽകി മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യം ഇപ്പോഴുണ്ട്. ഒരു തരത്തിലും ക്രെഡിറ്റ് ഇല്ല, ഗ്രേസ് ഇല്ല, 32 ദിവസം വൈകിയ ഈ നടപടിയിൽ എന്നാണ് പൊതുവെ.